നമ്മുടെ ഭക്ഷണ രീതികൾ പരമ്പരാഗതമായിട്ട് വന്ന ഒരു സമ്പ്രദായങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓരോ 10 വർഷം കഴിയുമ്പോഴും കുറേ മാറ്റങ്ങളുണ്ടാകും. ആ രീതി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭക്ഷണ കുക്കിംഗ് രീതിയിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ വ്യത്യസ്തമായ രുചികൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രധാനം ഈ ഓവർ കുക്കിംഗ്, അണ്ടർ കുക്കിംഗ് എന്നൊക്കെ നമ്മളെപ്പോഴും പറഞ്ഞ് കേൾക്കാറുണ്ട്. ഭക്ഷണം പ്രത്യേകിച്ച് മത്സ്യ വിഭവങ്ങളൊക്കെ, നമ്മൾ ഒരുപാട് ചെമ്മീനായിക്കോട്ടെ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ വേവുന്ന മത്സ്യങ്ങളൊക്കെ ഒരുപാട് വേവിച്ച് അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടാണ് പലരും അത് കഴിക്കാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മത്സ്യം എത്ര സമയം കുക്കാവണം, അല്ലെങ്കിൽ ഒരുപാട് ചാറൊഴിച്ചിട്ട് പറ്റുന്നവരാണ് ചിലരുടെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ അത്രമാത്രം വെള്ളം ഒഴിച്ചിട്ട് മീൻ വേവ്, ആ മീനിൻ്റെ ചാറ് പറ്റുന്നതാണ് അവരുടെ പരുവം. പക്ഷേ ആ പരുവത്തിലെത്താൻ വേണ്ടി ഒരുപാട് വെള്ളം ഒഴിക്കും. അപ്പം ആ ഒരു സമയത്ത് അത്രമാത്രം ചെറിയ മത്സ്യങ്ങളൊക്കെ ഇട്ട് വേവിക്കുമ്പം ആ ചാറ് പറ്റുന്നവർ വരുമ്പോൾ മീൻ വെന്ത് 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 അതിൻ്റെ അതിൻ്റെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ കുക്കിങ്ങിൻ്റെ ഒരു ആ ഒരു നോളജ് നിങ്ങൾക്ക് പലയിടത്തുനിന്നും കിട്ടാറുണ്ട്. അപ്പം ചിക്കൻ കറി, ചിക്കൻ ആയിരിക്കണം എത്ര സമയമാണ് അത് വേവിക്കേണ്ടത്. അതിപ്പോൾ ചിലർ പ്രഷർ കുക്കറിൽ ചെയ്യാറുണ്ട്, ചിലർ ഡയറക്റ്റായിട്ട് കുക്ക് ചെയ്യാറുണ്ട്, അതുപോലെ ഇറച്ചി. അപ്പം എല്ലാത്തിൻ്റെ ഒരു കുക്കിങ്ങിനൊരു അളവുകോലുണ്ട്. അപ്പോൾ അത് എത്രയാണെന്ന് അറിഞ്ഞിരുന്നാൽ അപ്പം അതിൻ്റെ ഒരു ഗുണങ്ങൾ, ഒരു ഒരിക്കലും നമ്മൾ അണ്ടർ കുക്കും ചെയ്യാൻ പാടില്ല, ഓവർ കുക്കും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെയാണ്, അതാണ് ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അത്രയ്ക്കൊന്നും എത്തിയില്ലെങ്കിൽ പോലും ഒരു ഏകദേശ രൂപത്തിൽ മത്സ്യവും മാംസവും അല്ലെങ്കിൽ പച്ചക്കറികളൊക്കെ, ചിലപ്പോൾ നമ്മൾ അവിയലൊക്കെ ഉണ്ടാക്കുന്ന ചില വീടുകളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ അവിയലൊരു കൂട്ടുകറിയുടെ പരുവത്തിൽ ആ കഷണങ്ങളൊക്കെ വെന്ത് ഉടഞ്ഞ് നശിച്ചു പോകാറുണ്ട്. അപ്പോൾ അവിയലെന്ന് പറയുന്നത് ആ കഷണങ്ങൾ എപ്പോഴാണ് ആ പാചകം, അതേപോലെ തോരൻ എത്ര നേരമാണ്, ചിലപ്പം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ക്യാബേജ് ആയിരിക്കാം അല്ലെങ്കിൽ ബീൻസ് ആയിരിക്കാം, അത് ഒത്തിരി നേരം കുക്ക് ചെയ്തതിൻ്റെ ജലാംശമൊക്കെ നഷ്ടപ്പെട്ട്, അപ്പോൾ ആ ഒരു ക്രഞ്ചിനെസ് കിട്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു കുക്കിങ്ങൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ശീലങ്ങൾ. അപ്പം അണ്ടർ കുക്കിങ്ങും അതേപോലെ ഓവർ കുക്കിങ് അധിക വേവിനെക്കുറിച്ചുള്ള ഒരു അറിവ് നേടിയെടുക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെയാണ് ഈ ഭക്ഷണങ്ങളുടെ രീതിയിൽ നമുക്ക് ഇത്രമാത്രം ഇലക്കറികൾ അല്ല, ഇലവർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളൊക്കെ നമ്മുടെ കൂടെ, നമ്മുടെ എല്ലാം ഒരു മീൻകറി, അപ്പോൾ ആ ഒരു സമീകൃത ആഹാരമൊക്കെ ഉണ്ടാക്കാനായിട്ട് സമയം കിട്ടുമ്പോഴൊക്കെ കുറച്ച് സാലഡ്സ്, ഏറ്റവും മലയാളികളെക്കുറിച്ച് ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്യുന്ന സാലഡ് ഏറ്റവും കുറച്ച് കഴിക്കുന്ന ഒരു വിഭാഗം, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു വിവാഹങ്ങളിലൊക്കെ പോകുമ്പോഴായിരിക്കുമല്ലോ ഒരുപാട് സാലഡ്, അതുപോലും ആരും എടുക്കാറില്ല. കാരണം നമുക്കൊരു ശീലം ജന്മനയില്ല, നമ്മൾ ഡയറക്റ്റ് അങ്ങ് ഒരു മെയിൻ കോഴ്സ് കഴിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും ഒരു ഡിന്നർ അല്ലെങ്കിൽ ഒരു ലഞ്ചൊക്കെ നമ്മളെങ്ങനെയാണ്, ഒരു സൂപ്പ്, സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഒരു സാലഡ്, അത് കഴിഞ്ഞൊരു മെയിൻ കോഴ്സ് കഴിക്കുന്ന, ഒരു ഡെസേർട്ട് കഴിക്കുന്ന, ഇതൊക്കെയാണ് ഒരു നമുക്ക് നേരെ ചോറും കറികളും എന്ന നിലയിൽ നിന്ന് മാറി. അപ്പോൾ ഈ ചോറിൻ്റെ ഉപയോഗം എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമെന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും പറ്റുന്നില്ല. ചോറ് അത്രമാത്രം നമ്മൾ അഡിക്റ്റഡ് ആണ്. രാവിലെ അരിപ്പലഹാരങ്ങൾ കഴിക്കുന്നു, ഉച്ചയ്ക്ക് വീണ്ടും ചോറും കറിയും കഴിക്കുന്നു, രാത്രി വീണ്ടും ചോറ് കഴിക്കുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ അരിപ്പലഹാരങ്ങളുള്ള എവിടുന്ന് കിട്ടിയാലും പലഹാരം. അപ്പോൾ ഈ അരിയുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്രമാത്രം ഇപ്പോൾ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ പറയാറുണ്ട് ചോറ് കഴിക്കരുത് അല്ലെങ്കിൽ വീറ്റ് പ്രൊഡക്റ്റ് കഴിക്കുക. അപ്പോൾ അതിനൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ ഭക്ഷണത്തിനോടൊപ്പം തന്നെ ഒരു സാലഡ് ഉണ്ടാക്കി ശീലിക്കുക. അപ്പം ഒരു സാലഡ് ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമാണ്. നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന എത്രയോ പച്ചക്കറികൾ അല്ലെങ്കിൽ എത്രയോ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഒരുപാട് പൈസ മുടക്കാതെ അല്ലെങ്കിൽ വലിയ സൂപ്പർ മാർക്കറ്റിലെ മുന്തിയ വില കൊടുത്ത് ഐസ്ബർഗ് ലെറ്റ്യൂസോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാതെ നമ്മുടെ നാട്ടിലെ ചീരയോ അല്ലെങ്കിൽ ചക്കയോ മാങ്ങയോ പേരക്കയോ എന്തൊക്കെയാണോ അതൊക്കെ വെച്ചൊരു സാലഡ് ഉണ്ടാക്കാം. പലതരം ഡ്രസ്സിങ് നിങ്ങൾക്ക് ഒരുപാട് റെസിപ്പികളൊക്കെ യൂട്യൂബിലും എല്ലാവർക്കും അറിയാം. പക്ഷേ സാലഡ് ഉണ്ടാക്കി കുട്ടികളെ ചെറുപ്പകാലം പോലെ ആദ്യം ഒരു സാലഡ് കഴിക്കുന്നു, അതിനുശേഷം ചോറോ കറികളാണെങ്കിൽ പോലും ഒന്ന് രണ്ട് കറികൾ കൂടുതൽ കഴിച്ച് ചോറിൻ്റെ അളവ് കൂട്ടുക, അതായത് അവിയലുണ്ടാക്കിയ കൂട്ടുകറി ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു തോരൻ ഉണ്ടാക്കി എന്നൊക്കെ പറയാൻ നമുക്കറിയാം. അപ്പോൾ പച്ചക്കറികളും ഇറച്ചിയും കൂടെ അതിൻ്റെ ഒരു ബാലൻസ് ചെയ്തിട്ട് നമ്മൾ പലതരം വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഒരുമിച്ച് കഴിക്കുമ്പോഴാണല്ലോ, അപ്പോൾ അളവുകൾ കുറയുകയും വ്യത്യസ്തമായ രുചികൾ കഴിക്കുക. അപ്പോൾ ആ ചോറിൻ്റെ അളവ് അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ ആ കഴിക്കുന്ന കാർബോ സംഭവങ്ങൾ കുറയ്ക്കുക എന്നുള്ളതൊരു ശീലം മലയാളികൾ ശീലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനമാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് തിരഞ്ഞെടുക്കുന്നതിനുള്ളൊരു ശ്രദ്ധ. അത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ അമ്മമാരൊക്കെ പണ്ട് ഒരു പച്ചക്കറിക്കൂടെ പോയാൽ ഓരോ തക്കാളിയും എടുത്ത് ഞെക്കി നോക്കും, മാങ്ങയാണെങ്കിൽ. അപ്പം അത് ആ ഒരു ശ്രദ്ധയൊക്കെ നമുക്കിപ്പോൾ കുറഞ്ഞിട്ട് എന്തും വാങ്ങിച്ചപ്പോൾ വീട്ടിൽ കൊണ്ടുവന്ന് പഴകിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ചീത്ത പെട്ടെന്ന് ചീത്തയാവുന്ന നിങ്ങളുടെയൊക്കെ അമ്മമാരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മളൊക്കെ ഒരു പണ്ട് കാലത്ത് മാർക്കറ്റിൽ ചന്തയിൽ പോയി എല്ലാ സാധനവും നോക്കി ഏറ്റവും മികച്ചത് മാത്രമാണ്. അപ്പോൾ ആ ഒരു ശ്രദ്ധ ഇൻഗ്രീഡിയൻസിനകത്ത് ഇപ്പോൾ നമ്മൾ മീനൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അത് ഫ്രഷനാണോ എന്നൊക്കെ തിരിച്ചറിയാനുള്ളൊരു നോളജൊക്കെ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അറിവ് ഭക്ഷണ കാര്യത്തിൽ നമ്മളിപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ള സമയത്ത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏറ്റവും മികച്ചതാണെന്നുള്ള ശ്രദ്ധ വരാനുള്ള ഒരു അറിവ് നേടുക, അത് നിങ്ങളുടെ അതൊരു ഇൻഡിവിജ്വൽ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്വയം നേടിയെടുക്കേണ്ടതാണ്. ഒരു മീൻ കണ്ടാൽ അപ്പോൾ അതിൻ്റെ ചെകിളെ പിടിച്ച് നോക്കാം അല്ലെങ്കിൽ
കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു ഫ്ലഷ് ഞെങ്ങുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അതൊക്കെ നമ്മളതൊരു പ്രാക്ടീസ് ചെയ്തിട്ട് ഫ്രഷായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കുന്ന എന്നുള്ളൊരു ശ്രദ്ധ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഭക്ഷണങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ള സംഭവം. തീർച്ചയായിട്ടും ഓരോ ദിവസവും ഒരു ഒരു കുക്കിംഗ് വളരെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നാളെ ഉണ്ടാക്കേണ്ട കാര്യങ്ങൾ, അത് നാളെ ഉണ്ടാക്കുക അല്ലെങ്കിൽ മറ്റന്നാൾ ഉണ്ടാക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നത്തെ ആ സമയം എങ്ങനെ അതിനെ അല്ലെങ്കിൽ കണക്ട് ചെയ്ത് ഇന്ന് ഒരു നിങ്ങളൊരു വാങ്ങിക്കുന്ന ഒരു പച്ചക്കറി കിറ്റിൽ അവിയലിനും സാമ്പാറിനും തോരനുമുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ ആ ഒരു മെനു അതനുസരിച്ച് പ്ലാൻ ചെയ്യുക. ഇന്ന് അവിയലാണെങ്കിൽ നാളെ ആ കഷ്ണങ്ങൾ ചെറുതായിട്ട് മുറിച്ചാൽ ഒരുപക്ഷെ കൂട്ടുകറി ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഒരു വ്യത്യസ്തമായ രുചി. അപ്പോൾ ആ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ഒരേ സമയത്ത് അത് പാഴാക്കാതെ, ഇപ്പോൾ പടവലങ്ങയും മത്തങ്ങയും ചേനയൊക്കെ ആണെങ്കിൽ അത് അവിയലിനും മുറിക്കാം കൂട്ടുകറിക്കും മുറിക്കാം. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല കഷ്ണങ്ങൾ നീളത്തിലുള്ളത് അവിയലിന് മുറിച്ച് പാക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നു, അല്ലാതെ അതിൻ്റെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് കൂട്ടുകറിക്ക് വെക്കുന്നു. അപ്പോൾ ആ രീതിയിൽ മെനു പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാഴാക്കാതെയും എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ മിസ്സംബ്ലേജ് എന്നാണ് പറയുന്നത്. നമുക്കെല്ലാം അരിഞ്ഞ് റെഡിയായിട്ട് നമ്മുടെ തൊട്ടരികിലുണ്ടാവും. അങ്ങനെയാണ് വളരെ വേഗത്തിൽ നൂറുകണക്കിന് ആളുകൾ വന്നാലും 10 or 15 മിനിറ്റ് കൊണ്ട് ഇത്രമാത്രം വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ വരിക. നിങ്ങളുടെയൊക്കെ കുക്കിംഗ് ഇത്രയും ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് നമ്മൾ ഈ ഒരു പ്രീ പ്ലാൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ സാധനങ്ങൾ വരികയും പ്ലാൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ശീലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഒരുപാട് പേര് ചോദിക്കുകയാണ് ഈ തുടക്കക്കാർ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുക, കാരണം വിവാഹമൊക്കെ കഴിഞ്ഞ് ഫാമിലിയിൽ നിന്ന് അമ്മയും അച്ഛനും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ വെച്ച് തന്നതിന് ശേഷം നിങ്ങളൊരു പക്ഷേ ഒരു നഗരത്തിലേക്ക് ജോലിയായിട്ട് മാറുന്നു, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് പുതിയൊരു ഫ്ലാറ്റിലേക്ക് മാറും. അപ്പോൾ അവിടെ കുക്ക് ചെയ്തേ പറ്റൂ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് ഇവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കും, അല്ലെങ്കിൽ പാത്രങ്ങൾ ഏതൊക്കെ തിരഞ്ഞെടുക്കും. അപ്പോൾ അത് വലിയൊരു ടെൻഷനില്ലാതെ കണ്ണിൽ കണ്ടതെല്ലാം വാങ്ങിച്ച് കൂട്ടാതെ ഏറ്റവും ബേസിക്കായിട്ട് നിങ്ങൾക്ക് കുക്ക് ചെയ്യേണ്ട ഒരു പാൻ ആയിരിക്കാം, ഒരു വെസലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദോശക്കല്ലായിരിക്കാം, അല്ലെങ്കിൽ മീൻ പൊരിക്കാനുള്ളൊരു ചട്ടിയായിരിക്കാം, കറി വയ്ക്കാം. അപ്പോൾ ബേസിക്കായിട്ടുള്ള സംഭവങ്ങൾ ആദ്യം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങി ഓരോന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതല്ല ഒരുമിച്ച് വാങ്ങിച്ചത് സ്റ്റോർ ചെയ്യാനോ, അല്ല ആ ഒരു കിച്ചൺ നമുക്കൊരു മെസ്സായിട്ട് തന്നു കഴിഞ്ഞാൽ അതിനുള്ളിൽ കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കിച്ചൺ ഏറ്റവും വളരെ ഹൈജീനിക്കായിട്ടും ഏറ്റവും ചിട്ടയായും അടുക്കി ഏറ്റവും വൃത്തിയായിട്ടിരിക്കേണ്ട വീട്ടിൽ ഏറ്റവും നല്ലൊരു അടുക്കളയാണ്. അപ്പോൾ അടുക്കള വളരെ വൃത്തിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ പോയി പാകം ചെയ്യാനുള്ള നമുക്കൊരു അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ അത് മടി കൊണ്ട് മാത്രമാണ് പലരും അടുക്കളയിൽ കയറാൻ മടിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ വാങ്ങിക്കുന്ന സാധനങ്ങൾ ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റിൽ കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ച് കൂട്ടാതെ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്ത് ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുമ്പം റെസിപ്പിയൊക്കെ കണ്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ടാവും. അപ്പോൾ അതിലൊന്നും മനം മടുക്കാതെ ഒന്നോ രണ്ടോ തവണയൊക്കെ ഉണ്ടാക്കി ഒരുപക്ഷെ നിങ്ങൾ പരാജയപ്പെട്ടേക്കാം. അതൊന്നും ഒരിക്കലും ഭക്ഷണമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് തീർച്ചയായിട്ടും ഇതൊരു റോക്കറ്റ് സയൻസോ അല്ലെങ്കിൽ കൈപ്പുണ്യോ എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെയാണ്. നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത എല്ലാവർക്കും ഏറ്റവും മനോഹരമായ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു മീൻ കറി നിങ്ങളൊരു 10 തവണ ഉണ്ടാക്കിയാൽ ആ 10 തവണയും മോശമായിരിക്കും, പക്ഷേ 11-ാമത്തെ തവണ മുതൽ പിന്നീട് എപ്പോഴും ഒരേ നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും കൈപ്പുണ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ മോശമാണ് എന്നുള്ളൊരു ചിന്ത വേണ്ട. പ്രാക്ടീസാണ് ഇതിൻ്റെ എല്ലാം കാര്യം. നമ്മളിടുന്ന മസാലകൾ ചിലപ്പോൾ ആദ്യം ഇത്തിരി കൂടുതലാവാം, അല്ലെങ്കിൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകും. നമ്മൾ തന്നെ രുചിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് സംഭവിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാം അടുക്കളയിൽ കുക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. നല്ല ഭക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും.